ഇത്ത നമസ്കാരം. നമസ്കാരം. അപ്പൊ തിരുവനന്തപുരത്തുണ്ട്? അതെ. കേരളീയത്തിന്റെ ഭാഗമായിട്ട്? അതെ. എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് സർപ്രൈസ് ഇപ്പൊ പൊളിക്കുന്നുണ്ടോ? എല്ലാരും എക്സ്പെക്ട് ചെയ്യും ഒരു ബിരിയാണി പഠിക്കാനാ. ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ബിരിയാണി അല്ലേ? അതെ. അപ്പൊ ആ ബിരിയാണി പഠിപ്പിക്കാനാണ് ഇന്ന് വന്നത്. മലബാറിന്റെ സ്പെഷ്യൽ? മലബാറിന്റെ സ്പെഷ്യൽ തലശ്ശേരി ബിരിയാണി. മലബാറിന്റെ സ്പെഷ്യൽ തലശ്ശേരി ബിരിയാണിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പമുള്ള റെസിപ്പി ആയിട്ട് ആണ് ഞാൻ വന്നത്. ജീവിതത്തിൽ ഒരുപാട് പൊരുതി വന്നൊരു വ്യക്തിയാണ്. ഏറ്റവും ഉയരങ്ങളിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു വലിയൊരു കുഴിയിലേക്ക് എത്തി തിരിച്ചൊരുപാട് പ്രയാസപ്പെട്ടാണ് ഇങ്ങനൊരു സ്റ്റേജിലേക്ക് എത്തിയത്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര അഭിമാനമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. ആ ഒരു ജീവിതത്തിലെ ഇത്രയും നാളുകളിലുണ്ടായ ആ ഒരു പ്രയാസങ്ങളും ഇപ്പം എത്തി നിൽക്കുമ്പോഴുള്ളൊരു സന്തോഷമൊക്കെ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? സത്യം പറയുകയാണെങ്കിൽ ഇവിടെ തന്നെയാണ് നരകവും സ്വർഗവും ഞാൻ കണ്ടത്. ഇപ്പോൾ ഞാൻ സ്വർഗത്തിലാണ്. ലൈക്ക് നമ്മൾ ഒരുപാട് പണമല്ല ആഗ്രഹിക്കുന്നത്, ഒരുപാട് സ്നേഹം, മറ്റുള്ളവരുടെ ഇഷ്ടം, അവരെടുത്ത് കാണുന്ന ആ ഒരു ഒരു നമ്മളോട് കാണുന്ന ആ ഒരു അവരുടെ പ്രിയപ്പെട്ടതാണ് ഞാനെന്ന് കാണുന്ന ഒരു വിഷനാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം. പിന്നെ ഞാൻ ഒരുപാട് പ്രശ്നം, ഒരുപാട് വലിയ വീട്ടിലാണ് വന്നതും ലൈഫ് സ്റ്റൈലും ഒക്കെ അങ്ങനെ ആയിരുന്നു. ബട്ട് ഒരു സമയം വന്നപ്പോൾ ചെറിയൊരു പ്രശ്നം വന്നു, പക്ഷെ അത് ഓവർകം ചെയ്ത് വരാനുള്ളൊരു കഴിവ് ഐ റിയലി പ്രേസ് ഗോഡ് ഫോർ ദാറ്റ്. ലൈക്ക് അതിനെനിക്ക് തന്ന കറേജ്, ആ പിടിച്ചു നിൽക്കാൻ, അതൊരു സ്ത്രീക്ക് ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഹസ്ബൻഡിന് അത് പറ്റിയിട്ടില്ലായിരുന്നു, പക്ഷെ എനിക്കത് പറ്റി. അത് ബിക്കോസ് ഓഫ് ഗോഡ് ഫിയറിങ്. ഈ പാചകവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും മൂന്ന് മസാലകളാണ് ഇത്തവണ സ്പെഷ്യൽ. എല്ലാ സാധനത്തിലും ഒരു മൂന്ന് മസാലകൾ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ആ ഒരു മസാല എങ്ങനെയാണ് അതിൻ്റെ ഒരു കണ്ടുപിടുത്തത്തിലേക്കൊക്കെ? ആക്ച്വലി ഇല്ലേ, നമ്മൾ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന മസാല തന്നെ ഉള്ളൂ. മല്ലി, മുളക്, മഞ്ഞൾ ഇതെല്ലാം ഉള്ളൂ. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ അതിനെ ഒരു നല്ലൊരു ഒരു ഒരു വെറൈറ്റി ആക്കി എടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത്. ഇപ്പം നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഒരുപാട് മസാലകൾ കാണാം, ഓരോ കറിക്കും ഓരോ മസാല. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അതൊക്കെ വേണമെന്നുള്ളത്. ഒരു മസാലയ്ക്ക് ഒരു ഫ്ലേവർ ഉണ്ടാവും. ഇപ്പം കൊറിയാൻ്റെ പൗഡർ അല്ലെ, മല്ലിപ്പൊടി, അതിനൊരു ഫ്ലേവറാണ്. മുളക് പൊടിക്ക് ഒരു ഫ്ലേവറാണ്. മഞ്ഞപ്പൊടിക്ക് വേറൊരു ഫ്ലേവറാണ്. ഇതെങ്ങനെ ബ്ലെൻഡ് ചെയ്യണം, ഏത് സമയത്ത് ഏത് ഇടണം, ഉപ്പ് എപ്പോൾ ഇടണം, ഇതൊക്കെ ഒന്ന് പഠിച്ചാൽ ചെറുതായിട്ട്. നമ്മൾ എ ബി സി ഡി എഴുതുമ്പോൾ ഇല്ലേ, നമ്മൾ ആദ്യം തന്നെ ഒരു അക്ഷരം കംപ്ലീറ്റ് സെൻറ്റൻസോ അല്ലെങ്കിൽ വേർഡല്ല പഠിക്കണേ. നമ്മൾ എ കഴിഞ്ഞ് ബി കഴിഞ്ഞ് അങ്ങനെയല്ലേ പഠിക്കണേ. കുക്കറിയിലും അതൊക്കെ ഒരു ടെക്നിക്ക് തന്നെയാണ്. അതിനെ ഒരു 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 കൊള്ളാത്തതായിട്ട് ഇടരുത്. ഭക്ഷണം നമ്മളെ ജീവിതത്തിൻ്റെ 70% ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനമാണ്. അതിനെ നമ്മൾ എന്തുകൊണ്ട് അതിന് താല്പര്യവും പ്രാധാന്യവും കൊടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കാരണം എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, നമ്മളെ ഹെൽത്ത് പ്രോബ്ലംസ്, കൾച്ചറൽ പ്രോബ്ലംസ്, ഇതെല്ലാം നമ്മുടെ ഫാമിലി ബോണ്ട് എല്ലാം പോകുന്നത് ഈ ഭക്ഷണത്തിൻ്റെ പേരിലായിരിക്കും. നല്ല ഭക്ഷണം കൊടുത്താൽ വീട്ടിലേക്ക് കുട്ടികൾക്ക് അമ്മമാരോട് സ്നേഹം ഉണ്ടാവും, ഭർത്താവിന് ഭാര്യനോട് സ്നേഹം ഉണ്ടാവും, ഹസ്ബൻഡ്സിന് ഭാര്യമാരോട് സ്നേഹം. അടിസ്ഥാനം ഭക്ഷണമാണ്. ഒന്നിച്ചിരുന്ന് കഴിച്ചാൽ 25 കൊല്ലം മുന്നേ ഒരാളെ കൂടി ഒരു ചായ കുടിച്ചിട്ടുണ്ട്, അവർ മറക്കില്ല. നമുക്ക് എന്നും ഓർമ്മ ഉണ്ടാവും. ഭക്ഷണം ഹേറ്റ് ചെയ്തിട്ട് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കൂല. ഇല്ല, ഒരിക്കലും ഇല്ല. എപ്പോ സ്നേഹിച്ച് നമുക്ക് കഴിക്കാനും തോന്നില്ല. ഒരു ഹേറ്റോട് കൂടെ ഇന്ന കഴിച്ചോ എന്ന് പറഞ്ഞു വെക്കുന്നതും ഇതാ കഴിക്കൂ എന്ന് പറഞ്ഞത് രണ്ടു രണ്ടാണ്. ഒരു സാരി ബിസിനസ് ആയിരുന്നല്ലോ. ആ ഒരു സാരി ബിസിനസ്സിൽ നിന്നും തിരിച്ച് ഈ ഒരു ഒരു പാചക മേഖലയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഇത് ആദ്യം ഒരു വിത്ത് ഉണ്ട്. വിത്ത് അമ്മയെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞ സമയം, ഇപ്പം എനിക്ക് 62 വയസ്സായി, ഞാൻ പറഞ്ഞ കാലത്തൊന്നും ഒരു കുക്ക് എന്നുള്ള ഒരാൾക്ക് ഒരു പൊസിഷൻ ഇല്ല. ഒരു ഷെഫ് എന്നോ അല്ലെങ്കിൽ അവർക്കൊരു പൊസിഷൻ ഇല്ല. ഇപ്പൊ കണ്ട് കുറച്ച് കൊറോണ കഴിയുന്നതിന്റെ കുറച്ച് മുന്നേ അല്ലേ അവർക്കൊരു അപ്രീസിയേഷനും അവരെ ആൾക്കാർ ആരാണ് ഇത് എത്തി തുടങ്ങിയത്. അല്ലെങ്കിൽ ശരിക്കും എന്താ, ഏതെങ്കിലും ഒരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ആ ബാക്കിൽ ഉണ്ടാക്കുന്ന ആളെ ആരാന്ന് വരെ ആരും അറിയുന്നില്ല. പോകുന്ന സമയത്ത് നല്ല ഭക്ഷണമായിരുന്നു എന്ന് പറയുന്ന ആര്, പൈസ കൊടുത്ത ആൾക്ക് അല്ലേ. അല്ലാണ്ട് ഇവർക്ക് ഒരു അപ്രീസിയേഷനോ എവിടെയും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം ഇതൊരു ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ആരും എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പം അതൊരു ഒരു ഒരു ബാഡ്ജുള്ള ഒരു ജോബായി. ലൈക്ക് ഐ വാസ് റിയലി റിയലി ഫീലിംഗ് പെയിൻഫുൾ
ഇങ്ങനത്തെ നമ്മളെ നാട്ടിലൊക്കെ വെപ്പുകാരെന്ന് പറയും, ലൈക്ക് വലിയ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്ന ആൾക്കാർ, അവർക്കൊരു റെക്കഗ്നീഷനും ഇല്ല. ഇറ്റ്സ് നോട്ട് ഓൺലി എഡ്യൂക്കേഷൻ, അവർക്കും അതിൽ എത്രയോ ഒരു കടമ ഇത് കടന്നിട്ടാണ് അവരൊരു നല്ല പാചകക്കാരനാവുന്നത്. അങ്ങനെ ഒരു അപ്രീസിയേഷൻ അവർക്കില്ല. അതൊരു കൊടുക്കേണ്ട കാര്യമല്ലേ? അപ്പം മേ ബി എന്നെ പോലുള്ള ആൾക്കാർ കുറച്ച് സംസാരിക്കാൻ അറിയുന്നതുകൊണ്ട് ഐ കുഡ് ബ്രിങ് ദിസ് ഔട്ട്. അപ്പം ഇത്ത ഇതിലേക്ക് എത്തിയത് ആ ഒരു ചിന്ത വന്നത് എപ്പോൾ മുതൽക്കാണ്? ഞാൻ ഒരു 2002 എനിക്ക് ഈ ചിന്ത ഒരു ഇതേപോലെ ഒരു ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് ഒരു യൂട്യൂബിൽ ഇട്ടിട്ട് അത് വൈറലായത് 2020 ഞാൻ യൂട്യൂബർ ആയത്. ഇപ്പൊ 2 years ഓഫ് യൂട്യൂബർ ആയിട്ടുള്ളൂ. I am not an old YouTuber. I came back very late to YouTube. ഈ അടുത്ത് വന്നതാണ്. അടുത്ത് വന്നിട്ടുള്ള ഒന്നര വർഷമായിട്ടുള്ളൂ. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു മുഖമാണ്. അതല്ല, ഞാൻ ഒരു സംഗതി പഠിപ്പിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഈ പൊടി ഇടുക പഴുപാടല്ല. വഴിപാടല്ല, കടുക് എന്തിനാ ഇടുന്നത്? കടുക് പൊട്ടണം. ഇന്ന സാധനം ഇടുമ്പോൾ ഏത് പൊസിഷനിൽ ഏത് സമയത്ത് ഇടണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എവറി സ്റ്റെപ്പ് ഹാസ് ടു ബി ഫോളോഡ്. ലൈക്ക് ഇപ്പം പണ്ടത്തെ മാതിരി ഗ്രാൻഡ് മദേഴ്സിൻ്റെ കൂടിയും അമ്മമാരെ കൂടിയും ഒന്ന് കുക്ക് ചെയ്തിട്ട് കുട്ടികൾ പരിചയമില്ല. അമ്മമാരെല്ലാവരോട് പറയാം പോയി പഠിക്കുക, പോയി പഠിക്കുന്ന അല്ലേ. ഇതൊരു പഠിപ്പാന്നുള്ളത് ആരും റെക്കഗ്നൈസ് അല്ല. ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ചുമ്മാ ഒന്ന് മിണ്ടാതിരുന്നു അടങ്ങിയിരുന്നു അങ്ങനെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നോ തുടങ്ങുന്ന സമയത്ത്? ഈ ഒരു പ്രായത്തിൽ എന്താ ചെയ്യാൻ പോകുന്ന ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തിന്റെ കേടാന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഫോൺ എന്താന്ന് അറിയില്ല. ഐ നോ ഓൺലി കോൾ എടുക്കാനും കോള് നമ്പർ നോക്കി വിളിക്കാനേ അറിയുള്ളൂ. യൂട്യൂബ് എന്ന് പറഞ്ഞ കാര്യം തന്നെ എനിക്ക് അറിയില്ല. ബിക്കോസ് ഐ ഡിഡ്ന്റ് ഹാവ് ദ ടൈം ടു. ഞാൻ 30 years ഓഫ് സാരി സെല്ലിംഗ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഇത് അത്ര ബോദർ ചെയ്തിട്ടില്ല. പിന്നെ ഈ കൊറോണ വന്നപ്പോൾ ഇരുന്നല്ലോ വീട്ടിൽ, അപ്പൊ എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പൊ കുത്തി ഞാൻ ഐ ലവ് ദ കൊറോണ. കൊറോണ ഡിഡ് ഗ്രേറ്റ് ടു മീ. ആദ്യമായിട്ടാണ് ഒരാളെ ലവ് കൊറോണ. പീപ്പിൾസ് മൈൻഡ് ഹാസ് ചേഞ്ച്ഡ്, പീപ്പിൾസ് വേ ഓഫ് ലിവിങ് മാറി. ചിന്തിക്കുന്നുണ്ട് ആൾക്കാർ അത് വേണ്ടേ. അതിൽ നിന്നൊക്കെ നമ്മൾ കുറേ സ്പീഡ് പോയി. അപ്പോൾ ആ കൊറോണ വന്നപ്പോൾ എല്ലാം മനസ്സിലാക്കി, ആവശ്യത്തിനുള്ളത് ചെയ്യാനും ആവശ്യത്തിന് ഇത് ആവശ്യമാണെന്ന് മനുഷ്യന്മാർ മനസ്സിലാക്കി. ദാറ്റ്സ് വൈ കൊറോണ ഇസ് ഗുഡ്. പഠനമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ഒരു ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് എൻ്റെ മെയിൻ ഡിഗ്രി എടുത്തത്. പിന്നെ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തിൽ ഞങ്ങൾ പുറത്തു പോയി പഠിക്കും എന്നുള്ളൊരു, ഞാനൊരു ഒരു ഓർത്തഡോക്സ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ്. ബട്ട് എഡ്യൂക്കേഷൻ വൈസ് എൻ്റെ പേരൻസ് ഒക്കെ ദേ ഗേവ് അസ് ഗുഡ് എഡ്യൂക്കേഷൻ. ഉമ്മ അവരൊക്കെ കുറച്ചുകൂടി ബ്രോഡ് മൈൻഡഡ് ആയിരുന്നു. ഈവൻ ദോ ഇങ്ങനത്തെ ഒരു സൊസൈറ്റിയിലാണെങ്കിലും ദേ ഗേവ് അസ് എ ലോട്ട് ഓഫ് സപ്പോർട്ട് ഫോർ ദ ഓപ്പൺനെസ്. ഞാൻ കുറച്ച് പുറത്ത് ഊട്ടിയിൽ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിംഗ് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ചൊന്ന് ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് മദ്രാസിൽ പഠിച്ചു. അങ്ങനെ പിന്നെ കുറേ ട്രാവൽ ചെയ്ത് ഹസ്ബൻഡിൻ്റെ കൂടെ. അപ്പോൾ അതെല്ലാം കൂടി ഒരു ലാംഗ്വേജ് കിട്ടി. പിന്നെ കുറച്ചും കൂടി നോളേജ്. ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യും. ഇന്ത്യയിൽ ഇങ്ങനെ പോവുള്ളൂ. പുറത്ത് കുറച്ചൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഡൽഹി, ബോംബെ, ജയ്പൂർ, രാജസ്ഥാൻ അവിടെയൊക്കെ പോവും. അവിടുത്തെ ഒക്കെ ഭക്ഷണം കഴിച്ചു നോക്കും, അതിനെപ്പറ്റി പഠിക്കും. അതിലൊക്കെ ഒരു ഭയങ്കര താല്പര്യം. ഹസ്ബൻഡ് ഭയങ്കര ഫുഡി ആയിരുന്നു. അപ്പോൾ മൂപ്പരാണ് എന്നെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി പഠിപ്പിച്ച്. പിന്നെ അതേമാതിരി കുറേ പാത്രങ്ങൾ, എല്ലാവർക്കും ഇഷ്ടം എൻ്റെ പാത്രങ്ങളാണ്. ആ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചതാണ് ഞാനെല്ലാം. ഇപ്പോഴും ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ആഫ്റ്റർ കൊറോണ ആണ് ഞാൻ ഈ പാത്രങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. ആദ്യമൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ചെമ്പും ഈ എംബൂഷ്യ ചെമ്പ്, ചട്ടി, ഇരുമ്പിൻ്റെത് ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് പരിചയമുണ്ട് അത് ഉപയോഗിക്കാനുള്ള. പിന്നെ അങ്ങനെ അങ്ങനെ വീഡിയോസ് വന്നപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിൽ ഉണ്ടാക്കി. ഞാൻ വിചാരിച്ചില്ല ഇത് ആൾക്കാർക്ക് ഇഷ്ടാവോ എന്നുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഒരു പ്രത്യേക താല്പര്യമായിരിക്കും. നമ്മുടെ എന്താ പറയുക, കൈവഴക്കം വേണം പാത്രങ്ങളോട്. ഒരു അറ്റാച്ച്മെന്റ് ഇല്ല, നമുക്ക് ആ കുക്കിംഗ് കംപ്ലീറ്റ് ആവില്ല എന്ന് പറയാറല്ലേ. അതല്ലേ, നമ്മൾ ഭയങ്കര നേരിയ പാത്രത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിചാരിച്ച ക്വാളിറ്റി കിട്ടൂല, കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. ഇപ്പം നമ്മളൊരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി ഉപയോഗിക്കണം എന്ന് അറിയും. വായി ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി, ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിലല്ലേ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ അത് മെൽട്ടാവും, സോസി ഗ്രേവി കിട്ടും അല്ലേ. നമ്മൾ എങ്ങനെ അലുമിനിയത്തിൽ കുക്ക് ചെയ്താലും ആ സോസി ഗ്രേവി കിട്ടൂല. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് പറയുന്നത് കേൾക്കുമ്പോ തന്നെ ഒരു സ്വാദ് വരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കാൻ പറയില്ല. വെരി മിനിമൽ, നമ്മൾ വീട്ടിലുള്ള സാധാ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞ ഇത് മതി. ഞാൻ ഭയങ്കര എക്സ്പെൻസീവ്
ഇതൊന്നും ഞാൻ പഠിപ്പിക്കാറില്ല, പഠിപ്പിക്കാറുമില്ല, ചെയ്യുന്നുമില്ല. എൻ്റെ ഇത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താ കഴിക്കുന്നത് അതാ എന്താന്ന് മനസ്സിലാവണം, അല്ലാണ്ട് വേറൊരു സാധനമായിട്ട് അതിനെ ഓവർ പവർ ചെയ്യില്ല. അതാണ് ഞങ്ങളെ കുസീൻ്റെ ഡിഫറൻസ്. ഇത് മലബാർ ഒരു മേഖലയിലെ തലശ്ശേരി, കണ്ണൂർ, മാഹി, കോഴിക്കോട് ഈ ഒരു മേഖലയിലുള്ള ഡിഫറെൻ്റ് ഡിഷസാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ ഈ യൂട്യൂബായിട്ടും അല്ലെങ്കിൽ വേറെ വഴിക്കൊക്കെ ഈ ഒരു കുക്കിംഗ് മേഖലയിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആളുകളൊക്കെ കുറച്ച് പേരൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും അകത്തളങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന, എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്നൊക്കെ കരുതുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരുപക്ഷെ അവർക്ക് ഈ പാചകത്തിലൊക്കെ ഒരുപാട് കഴിവുള്ളവരായിരിക്കും, ഒരുപാട് സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ നൽകുന്നവരായിരിക്കാം. പക്ഷെ അവരൊന്നും ഇതുപോലെ ഈ ക്യാമറയുടെ മുൻപിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുൻപിലേക്കൊന്നും എത്തുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവുള്ളവരോടൊക്കെ ഇത്തേക്ക് എന്താ പറയാനുള്ളത്? എന്തിനായിരിക്കും പേടിക്കുന്നത്? നമ്മൾ മനസ്സ് നല്ലതാണെങ്കിൽ വാക്കുകളും നല്ലതേ വരുള്ളൂ. അതൊരു ധൈര്യം വരും. അത് ഒന്നു രണ്ട് പ്രാവശ്യം ഒരു പേടിയുണ്ടാവും. പിന്നെ ഞാൻ പറയാം, എന്നെക്കാട്ടി നല്ലോണം കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഈ സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ആൾക്കാർ എന്നിലേക്ക്. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോഴേ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഫാമിലിയിലുള്ള കസിൻസൊക്കെ പറഞ്ഞ്, നീ നിൻ്റെ ഭാഷ ശ്രദ്ധിക്കണം, നീ ഈ ലോക്കൽ ലാംഗ്വേജ് പറയരുത്, ട്രൈ ടു പ്യൂരിഫൈ യുവർ മലയാളം. ഞാൻ പോയി ആദ്യത്തെ ഒരു സെന്റൻസ് ഒക്കെ എങ്ങനെയൊക്കെയോ പറഞ്ഞ്, പിന്നെ ഐ കനോട്ട് ബി മൈസെൽഫ്. ഞാൻ എൻ്റെതായ ലാംഗ്വേജ് പറയാൻ തുടങ്ങി. ഞാൻ ആ ക്യാമറയെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല. യു ആർ മൈ ഗസ്റ്റ്, ഞാൻ നിന്നെ പഠിപ്പിക്കുന്നു, ആ ഒരു വിചാരം മാത്രം. ഒരിക്കലും അല്ല, അതാ ഞാൻ മറ്റൊരോട് പറയുന്നത്. പേടിക്കണ്ട, ആ ധൈര്യം അങ്ങ് വന്നോളൂ. ഞങ്ങളൊക്കെ ധൈര്യമായിട്ട് വന്ന ആൾക്കാരല്ലല്ലോ, ധൈര്യം ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, ഈ കേരളീയം പരിപാടിയെ പറ്റി എന്താ പറയാനുള്ളത്? ഇങ്ങനൊരു ഭക്ഷ്യമേള സംഘടിപ്പിച്ചതിനെ പറ്റിയിട്ട് ഇതൊക്കെ എന്താ പറയാനുള്ളത്? ഇങ്ങനെയുള്ള ഭക്ഷ്യമേളകൾ നടത്തണം. എന്നിട്ട് ആൾക്കാർ ഈ സ്റ്റേറ്റ്, നമ്മൾ ഈ കേരള സ്റ്റേറ്റ് തന്നെ, ഇപ്പം നമ്മുടെ മലബാറിൻ്റെ വിഭവങ്ങൾ എന്ന് പറയുമ്പം ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് ആ ഏരിയയിലുള്ള ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ആ ഭക്ഷണം കൊടുക്കണം, ഇവിടുത്തെ ആൾക്കാരെ കൊണ്ടായിട്ട് ഞങ്ങളെ ഏരിയയിലേക്ക് വന്നിട്ട് ഇവിടുത്തെ ഭക്ഷണം പരിചയപ്പെടുത്തണം. ഒരു ഇൻ്റർ കൾച്ചറൽ ഇത് വളരെ നല്ലതാണ്. ഇപ്പം നമ്മളുടെ വീടുകളിൽ ഒന്ന് രണ്ട് ചൈനീസ് ഡിഷസൊക്കെ നമ്മളെ വീട്ടിലെ ഡെയിലി റുട്ടീനിൽ വന്നില്ലേ, അതേമാതിരി തന്നെ ഇപ്പം മീഡിയ ഒക്കെ ഉണ്ടായ കാരണം ഇവിടുത്തെ ബോളിയും അതേപോലെ നമ്മുടെ നാട്ടിൽ ഞങ്ങളൊക്കെ ഇപ്പം അറിയാൻ തുടങ്ങി. ഐ തിങ്ക് ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്താ ബോളിയെന്നോ എന്താ പായസമെന്ന് നമുക്ക് അറിയില്ല. ഇവിടെ വന്ന് ഇവിടുന്ന് കഴിക്കണമെന്നല്ലാണ്ട് ഇറ്റ് വാസ് നോട്ട് ഗോയിങ് അറൗണ്ട് ദി വേൾഡ്. ഇപ്പൊ ബിക്കോസ് ഓഫ് മീഡിയ ആൻഡ് ബിക്കോസ് പീപ്പിൾ ഷോ, നമുക്ക് എവിടെ ഇരുന്നാലും തിരുവനന്തപുരത്തിന്റെ ബോളി എന്ന് മനസ്സിലായി, കോഴിക്കോടിന്റെ ബിരിയാണി എന്ന് മനസ്സിലായി, മലപ്പുറത്ത് പോയാൽ എന്താണ് നല്ല പൊറോട്ട ബീഫ് എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഇനി എപ്പോഴെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് എത്തുമ്പോൾ വി ലുക്ക് ഫോർവേഡ് ടു ഈറ്റ് ദാറ്റ്. ദോസ് ആർ ദ പ്ലഷേഴ്സ് ഓഫ് ട്രാവലിംഗ്. അപ്പൊ എന്തായാലും ഇത്ത അടിപൊളിയാവട്ടെ, ഉഷാറാവട്ടെ. അപ്പൊ നാളത്തെ പരിപാടിക്ക് ഞാനുണ്ടാവും. ഞാനും പ്രേക്ഷകർ വരട്ടെ അല്ലേ? എല്ലാരും വരണം, ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരാം. അതെ.